നീ എന്താ പറഞ്ഞത്? ജീവ കിട്ടിയ താലി എന്ന് നിന്റെ കഴുത്തിൽ ഉണ്ടാവുമെന്നോ? അതെ, വെറും തോന്നലാ മോളെ. നിന്റെ ദാമ്പത്യത്തിന് ഇനി അധികമായില്ല. എന്താ പറഞ്ഞത്? സത്യം. എന്റെ മകളുടെയും സിദ്ധാർത്ഥന്റെയും വിവാഹം നടന്നാൽ നിന്റെ സ്ഥാനം പിന്നെ ഈശ്വരമഠത്തിന് പുറത്ത. സിദ്ധാർത്ഥിൽ നിന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയാ നിന്നെ കല്യാണം കഴിച്ചതെന്ന് ജീവ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അവൻ ആഗ്രഹിച്ചത് നടന്നു കഴിഞ്ഞാൽ നിന്നെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നും എനിക്കുറപ്പാ. അല്ലെങ്കിലും ഇത്രയും വേഗം പിരിയേണ്ടി വരുമെന്ന് ഞാനും കരുതിയില്ല. ഇത്രയും വേഗം പിരിയാനേ വിഷമമുള്ളോ? കുറച്ചു കഴിഞ്ഞാൽ പിരിയേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാല്ലേ. പിന്നെന്താ, മനപ്പൊരുത്തമില്ലാതെ ആജീവനാന്തം ഇങ്ങനെ കഴിയാന്നാണോ നീ വിചാരിച്ചത്? എന്താ ഇപ്പൊ ഈ ഇളയമ്മയോട് പറ്റിക്കൂടിയ കൊള്ളാവെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഒരിക്കലുമില്ല. കാരണം നമ്മുടെ വഴികൾ വേറെയാണ്. ഒരിക്കലും അത് കൂട്ടിമുട്ടില്ല. പിന്നെ നിങ്ങളുടെ വളർത്തുമോനോട് പറഞ്ഞേക്ക്, തോന്നുമ്പോ സ്വീകരിക്കാനും തോന്നുമ്പോ വലിച്ചെറിയാനും അയാൾ കടയിൽ നിന്നും വാങ്ങിയ പാവയല്ല ഞാനെന്ന്. എന്റെ കണ്ണിലേക്ക് നോക്കി കള്ളം പറയാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം. പറ, എനിക്ക് വേണ്ടിയിട്ടല്ലേ നീ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്? ചേച്ചിക്ക് വേണ്ടിയോ? ഏ, ഒരിക്കലുമില്ല. അതെ, എനിക്കൊരു നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവാൻ വേണ്ടിയാ നീ ഇത് ചെയ്തത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാ. നിനക്ക് വേണ്ടിയാ ചെയ്തത്, അമ്മയ്ക്ക് വേണ്ടിയാ ചെയ്തത്, മുത്തച്ഛന് വേണ്ടിയാ ചെയ്തത്. പക്ഷെ അതിനേക്കാളൊക്കെ അധികം ഞാൻ എനിക്ക് വേണ്ടി തന്നെയാ ചെയ്തത്. എന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ വീട്ടുകാർ മുഴുവൻ കരയുന്ന കാണാൻ എനിക്ക് വയ്യ. അതിലും നല്ലത് ഞാൻ മാത്രം കരയുന്ന തന്നെയാ. നീ എപ്പോഴാ മോളെ ഇത്രയും വലുതായത്? എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് നീ പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു ത്യാഗം ഞാൻ പ്രതീക്ഷിച്ചില്ല. സാരില്ല ചേച്ചി, ചേട്ടനുമായിട്ട് ഇണങ്ങി ജീവിക്കുമ്പോ എനിക്ക് പറ്റിയൊരു പ്രപ്പോസല് നിങ്ങൾ തന്നെ കൊണ്ടുവന്നാ മതി. പക്ഷേ നിന്റെ ഈ ത്യാഗം കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. നഷ്ടപ്പെട്ടു പോയ എന്റെ ജീവിതം ഇനി തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാ. ഒക്കെ ചേച്ചിക്ക് വെറുതെ തോന്നുന്നത്. നിന്റെ ജീവിതത്തിന് എന്താ പറ്റിയത്? നിനക്ക് എന്താ പറ്റിയത് മോളെ? അമ്മയോട് പറ. എന്താ നീയൊന്നും മിണ്ടാത്തെ? ഭർത്താവിന്റെ വീട്ടില് നിനക്ക് സുഖാണല്ലോ എന്ന് കരുതി സമാധാനിച്ചിരിക്കുക ഞാൻ. അവിടെ എന്താ കുഴപ്പം? അവിടെ ഒരു കുഴപ്പമില്ല മാം. കാവ്യച്ചയ്ക്ക് അവിടെ സുഖം തന്നെയാ. എന്താ, രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ ഒളിക്കാനൊന്നും ശ്രമിക്കണ്ട. നീ പറഞ്ഞത് ഞാൻ കേട്ടു. ഞങ്ങൾ ഒന്നും ഒളിക്കുന്നില്ല. ഈ കാവ്യച്ച ഇപ്പോഴും നമ്മളെ കുറിച്ച് ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കുന്നത്. ഇവിടുത്തെ ഡാൻസ് ക്ലാസ്സുകളൊക്കെ നിന്നുപോയ കാര്യം ഞാൻ അബദ്ധത്തിന് കാവ്യച്ചോട് പറഞ്ഞുപോയി. അത് കേട്ടപ്പോ ഇനി ഇവിടുത്തെ ജീവിതമൊക്കെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാ കാവ്യച്ച് പറയുന്നത്. നേരാണോ അതോ രണ്ടുപേരും കൂടെ അമ്മയെ പറ്റിക്കാണോ? അല്ലമ്മേ, ഈശ്വരമഠത്തിൽ എനിക്ക് സുഖവും സന്തോഷവും തന്നെയാ. പക്ഷെ കലാക്ഷേത്രയുടെ കാര്യം അങ്ങനല്ലല്ലോ എന്നോർത്തപ്പോ വിഷമം വന്നു. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തൊന്നും എന്റെ മോള് വിഷമിക്കണ്ട. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് പരിഹരിക്കാവുന്നല്ലേ ഉള്ളൂ. മോള് ചെന്ന് കയറിയ വീടിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ശരിയമ്മ. അല്ല,
നീ എന്താ ഇന്ന് തനിച്ചു വന്നെ? ജീവ എവിടെ? അത് പിന്നെ ഫോൺ വിളിച്ചപ്പോ ഡാൻസ് ക്ലാസ് മുടങ്ങിപ്പോയ കാര്യം പറഞ്ഞ് അറിയാതെ ഞാനൊന്ന് കരഞ്ഞുപോയി. അത് കേട്ട് സമാധാനമില്ലാതെ ഓടി വന്നതാ കാവ്യജി. അതെയോ? ഇനി എന്റെ മോള് വിഷമിക്കൊന്നും വേണ്ട. എന്താ ചെയ്യണ്ടെന്നുള്ളത് നമുക്ക് ഒരുമിച്ചിരുന്ന് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇന്ന് നീ പോണ്ടെന്ന് വേ. എന്താ? അയ്യോ അത് പറ്റില്ലമ്മേ. എന്താ? കണ്ണേട്ടനെ ഞാനല്ലാതെ ഒന്നും ശരിയാവില്ല. അത് ജീവ അമ്മ വിളിച്ച് പറഞ്ഞോളാം. മോളാ ഫോൺ ഇഞ്ഞെടുത്ത്. ഞാൻ പറഞ്ഞോളാം അമ്മേ. വേണ്ട, നീ അമ്മ വിളിക്കാം. ഞാൻ പറഞ്ഞാവാൻ പറ്റില്ല എന്നൊന്നും പറയില്ല. നീ ഫോൺ ഇഞ്ഞെടുത്ത്. കാവ്യയുടെ കാര്യത്തിൽ അത്രയ്ക്ക് ടെൻഷനുണ്ട് സിദ്ധുവിന് അല്ലേ? പാവം, ജീവിതകാലം മുഴുവൻ ഉണങ്ങാത്തൊരു മുറിവായി ആദ്യ കാമുകി എന്നും മനസ്സിൽ കിടക്കുമെന്ന് അവൻ അറിയുന്നില്ലല്ലോ. ദേ അവള ആരോടും പറയാതെ എങ്ങോട്ടാടി നീ ഇറങ്ങിപ്പോയത്? സിദ്ധു ഇവിടുന്ന് പോയെന്ന് വെച്ച് പുറകെ പോയതാണോ? എങ്കിൽ നിനക്ക് തെറ്റി, അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ഹലോ മോനെ, ഞാൻ കാവ്യയുടെ അമ്മയെ സംസാരിക്കുന്നത്. അവള് വേറെങ്ങും പോയിട്ടില്ല, ദാ ഇവിടെ തന്നെ ഉണ്ട്. അവളുടെ അമ്മയാ? ഉണ്ടോ? നന്നായി. ഇനി ആന്റിയുടെ മോള് അവിടെ തന്നെ നിന്നോട്ടെ. ജീവ എന്താ പറഞ്ഞേ? ഇനി അവളെ ഇങ്ങോട്ട് വിടണ്ടാന്ന്. ഹലോ ജീവ, മോനെ അവൻ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. ചേട്ടൻ എന്തു പറഞ്ഞ ദേഷ്യപ്പെട്ടത്? ഇനി ഇവളെ അങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞു. മോളെ എന്താ എന്താ പ്രശ്നം? അവനുമായിട്ട് വഴക്കിട്ടിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അല്ലമ്മേ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞേ? എന്നോടെന്തെങ്കിലും മറച്ചു വെക്കുകയാണോ നീ? ഞാനൊന്നും മറക്കുന്നില്ല. അമ്മ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കെ. സത്യം പറ, നീയും അവനും തമ്മിൽ എന്തോ പ്രശ്നമില്ലേ? ഞാനിങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അതല്ലേ? അല്ലമ്മേ, ഞാൻ കേട്ടല്ലോ നിന്റെ ജീവിതം തിരിച്ചു കിട്ടില്ലെന്നോ മറ്റോ അല്ലേ ഇവളോട് പറഞ്ഞ്? എന്നിട്ട് നിങ്ങൾ എന്നെ മണ്ടിയാക്കുക അല്ലേ? എന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അത് ഞാൻ ആന്റിയോട് പറഞ്ഞോളാം. നീ ഫോൺ കൊടുക്ക. എന്നോട് പറഞ്ഞാ മതി, അമ്മയോട് ഞാൻ പറഞ്ഞോളാം. എനിക്ക് സംസാരിക്കാനുള്ളത് ആന്റിയോടാ. നീ ഫോൺ കൊടുത്തില്ലെങ്കിൽ ആന്റിയുടെ നമ്പറിൽ വിളിക്കാൻ എനിക്കറിയാം. ഓ അങ്ങനെയാണോ? ഞാൻ അമ്മയോട് പറഞ്ഞോളാം കണ്ടേട്ടാ. ഫോൺ ചെയ്യുന്നേ, ഞാൻ സംസാരിക്കാം. മോനെ ജീവ, ആന്റി ഫോൺ കട്ടായി പോയി, അതാ ഞാൻ വീണ്ടും വിളിച്ചത്. മോനെന്തിനാ ഇവള് മോൾ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞത്? അത് കേട്ടപ്പോ മുതൽ എന്റെ നെഞ്ചിൽ തീയ. ആന്റി തന്നെ പറ, കാവ്യ ചെയ്തത് ശരിയാണോ? മോനിഷ്ടമില്ലാത്ത എന്ത് കാര്യം അവള് ചെയ്തത്? എന്താണെങ്കിലും അമ്മ പറഞ്ഞു തിരുത്താം. ഇവിടെ എന്റെ അനിയത്തിയുടെ കല്യാണാലോചന നടക്കുക, അതിനിടയിൽ ആരോടും പറയാതെയാ കാവ്യ അങ്ങോട്ട് വന്നത്. എല്ലാവരുടെ മുന്നിൽ ഞാനല്ലേ മോശക്കാരനായത്? അതെയോ? അക്കാര്യം അമ്മ അറിഞ്ഞില്ല മോനെ. വീട്ടിലൊരു നല്ല വിശേഷം നടക്കുമ്പോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവൻ പറഞ്ഞത് തെറ്റാണോ? അതിഥികളെല്ലാം നിന്നെയല്ലേ അന്വേഷിക്കുന്നേ മോനെ. അത് മാത്രമല്ല ആന്റി, ആന്റിയെ മുത്തശ്ശനൊക്കെ കാണാൻ കൊതിയായിട്ടിരിക്കായിരുന്നു ഞാൻ. ആ എന്നോട് പറയാതെ അവൾ അങ്ങോട്ട് വന്നെന്നറിഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. അതാ തിരിച്ചു വിടണ്ടെന്ന് പറഞ്ഞത്. അത് ക്ലിയർ ആവാതെ ഫോൺ കട്ടായപ്പോ ആന്റിക്ക് ടെൻഷനായല്ലേ. സാരമില്ല മോനെ, ഇവക്ക് വേണ്ടി ഞാൻ മോനോട് മാപ്പ് ചോദിക്കുക. അയ്യോ, ആന്റി എന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട. ഭർത്താവിന്റെ വീട്ടിൽ കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറണമെന്ന് അവൾക്കൊന്ന് പറഞ്ഞു കൊടുത്താ മതി. ശരി, എന്തായാലും ഇവളെ ഞാൻ ഉടനെ തന്നെ തിരിച്ചയച്ചേക്കാം. ശരി ആന്റി. രണ്ട് ഫോൺ കോളുകൾക്കിടയിൽ അവിടെ നടന്ന സംഘർഷം എനിക്ക് ഊഹിക്കാം. എനിക്ക് എന്റെ കല്യാണം വരെ ഈ പ്ലേ ഉള്ളൂ എന്ന് ഓർക്കുമ്പോഴാ വിഷമം. ശരി, ഈശ്വരമഠത്തിൽ വന്ന വിരുന്നുകാരൊക്കെ തിരിച്ചു പോകുന്നതിന് മുമ്പ് വേഗം അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. ഇവിടെ വണ്ടി എടുത്തു. അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ, ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ചു പൊയ്ക്കോളാം. അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല. ഉടനെ നിന്നെ അവിടെ തിരിച്ചെത്തിക്കാന്നുള്ളത് എന്റെ ഉത്തരവാദിത്വം. നീ പോയി നിന്റെ വണ്ടിയുടെ താക്കോലിഞ്ഞ് എടുത്തോണ്ട് വന്നേ. എന്തെന്ന് നോക്കിക്കൊണ്ട് നിക്കുന്നേ? മാറി, ഞാൻ തന്നെ എടുത്തോണ്ട് വരാം.
നിന്റെ ഈ വലിയ ത്യാഗം കൊണ്ട് എന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല മോളെ. തീരുമാനം ശരിയാണോന്ന് നീയും സിദ്ധാർത്ഥം ഒന്നുകൂടി ആലോചിക്ക. ഇനിയൊന്നും ആലോചിക്കാനില്ല ചേച്ചി, ശരിയായ തീരുമാനം തന്നെയാ ഞങ്ങൾ എടുത്തത്. അതിലൂടെ ചേച്ചിയുടെ ജീവിതം തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ജീവിയും ശിവാനിയും കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത്. പേടിക്കാതെ ചേച്ചി, നീ വിചാരിച്ചാൽ സാറിന്റെ ശിവാനിയുടെ വിവാഹത്തിന് മുമ്പ് ചേട്ടനുമായിട്ട് സ്നേഹത്തിലാവാൻ പറ്റും. ഇപ്പൊ അമ്മ വിളിച്ചപ്പോ കൂടെ നമ്മളെ നോവിക്കാനല്ലേ ജീവ ശ്രമിച്ചത്? അങ്ങനെ ഒരാളോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ട് പ്രയോജനം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. പക്ഷെ നമുക്ക് മുമ്പില് വേറെ വഴിയില്ല ചേച്ചി. കൊറേ നാളായിട്ട് അമ്മയ്ക്ക് അസുഖം വരുന്നില്ല, എക്കാലവും അങ്ങനെ തന്നെ ആവണമൊന്നുമില്ല. നമ്മുടെ അമ്മയെ ഓർത്ത് ഒന്നും രണ്ടും പറഞ്ഞ് ചേച്ചി ചേട്ടനായിട്ട് വഴക്കുണ്ടാക്കരുത്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയട്ടെ എന്ന് വെക്കേ. അധിക കാലം ചേച്ചിയുടെ സഹനവും സ്നേഹവും കണ്ടില്ലെന്ന് വെക്കാൻ ചേട്ടൻ ആവില്ല. ദത്താക്കോലെ പോ നോക്ക്, ഞാൻ അങ്ങോട്ട് വന്ന് വണ്ടി എടുത്തോളാം ചേച്ചി. വരട്ടെ അമ്മേ. യാത്ര പറിച്ചിലൊന്നും വേണ്ട, വേഗം ചെല്ലാൻ നോക്ക്. അവിടെ ഒരു മംഗളകാര്യം നടക്കുമ്പോ ഈ പെണ്ണ് ഇങ്ങോട്ട് ഓടിപ്പടിച്ചു വന്നത് ഒട്ടും ശരിയായില്ല. അതങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു കൊടുത്ത് അവളെ ടെൻഷൻ അടിപ്പിച്ച് നിന്നെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ തന്ന ടോണിക്ക് മുടങ്ങാതെ കഴിക്കുന്നില്ലേ? അത് കഴിച്ചു തുടങ്ങിയത് മുതൽ ക്ഷീണത്തിനും മറ്റു അസ്വസ്ഥതകൾക്കും ഒക്കെ നല്ല കുറവുണ്ട്. എന്താ ശിവ? ഹേയ്, ഒന്നുമില്ല. തീരുന്നതിന് മുമ്പ് പറയണം, എങ്കിലേ എനിക്ക് അടുത്ത ഉപ്പ് വരുത്താൻ പറ്റും. ആ ശരി, ഉറപ്പായിട്ടും പറയാം. എന്ന് തുടങ്ങി ഈ റിലേഷൻഷിപ്പ്? ലോകത്തൊരു പുരുഷന് ഒരു പെണ്ണിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത നിന്നോട് ചെയ്തവനല്ലേ ഇവൻ? എന്നിട്ട് നീ ശരിയാണ്. പക്ഷെ നാളെ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുന്നവരോട് ഞാൻ എന്ത് പറയും? എന്റെ കുഞ്ഞിന്റെ അച്ഛനോട് പൊറുക്കുന്നത് ഒരു തെറ്റാണോ? എങ്കിൽ ഞാൻ ആ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ ആപത്തിൽ ചെന്ന് തല വെച്ച് കൊടുക്കാണോ നീ? ഏട്ടത്തി അങ്ങനെ പറയരുത്. എനിക്ക് ശ്രീകുട്ടിയും എന്റെ കുഞ്ഞിനെയും വേണം. മാനസാന്തരം വന്നൊരാൾ മാപ്പർഹിക്കുന്നു എന്ന വിശ്വാസം കൊണ്ടാ ഇടയ്ക്ക് കാണുമ്പോൾ ശിവയോട് ഞാൻ സംസാരിക്കുന്നതും മാന്യമായി പെരുമാറുന്നതും. ഇക്കാര്യം എന്റെ ഏട്ടനോട് പറയാതിരിക്കാനുള്ള മാന്യത കാവ്യ കാണിക്കുമെന്ന് കരുതുന്നു. നീ അവളുടെ മുമ്പിൽ അഭിനയിക്കുകയാണെന്ന് എനിക്കറിയാം. ഒരു മാനസാന്തരവും നിനക്ക് വന്നിട്ടില്ല, ഇനി ഒരു കാലത്തും വരികയില്ല. ഏട്ടത്തി എന്നെ വിശ്വസിക്കണം, ഞാനിപ്പോ പഴയ ശിവയല്ല. എന്റെ തെറ്റുകൾ ഞാനിപ്പോ തിരിച്ചറിയുന്നു. കൊടും പാതകമാ ശ്രീകുട്ടിയോട് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം, അതെനിക്ക് തിരുത്തണം. ഏട്ടത്തി തന്നെ മുൻകൈ എടുത്ത് ഞങ്ങളെ വിവാഹം നടത്തിത്തരണം. ഈശ്വരമഠത്തിൽ വീണ്ടും കയറി പറ്റാനുള്ള നാടകമാ നീ കളിക്കുന്നതെന്ന് എനിക്കറിയാം. ശ്രീകുട്ടിയെ കല്യാണം കഴിച്ച് നിന്റെ അമ്മയ്ക്കും ശിവാനിക്കും മുമ്പിൽ എറിഞ്ഞു കൊടുക്കാനല്ലേ നിന്റെ ഭാവം? അല്ല, ഞാൻ അവളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അമ്മയോ ശിവാനിയോ ശ്രീകുട്ടിയുടെ മുടി നാരിഴയ്ക്ക് പോലും കേടുവരുത്താൻ ഞാൻ സമ്മതിക്കില്ല. ശിവാനിയുടെ ട്യൂഷൻ ഗംഭീരം. അവൾ പഠിപ്പിച്ചു വിട്ടത് തത്ത പറയുന്നത് പോലെ നീ പറയുന്നുണ്ട്. സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഏട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വരെ തയ്യാറായവള അവള്. അവളുടെ തലയിലെ ഇങ്ങനൊരു വളഞ്ഞ വഴി തോന്നും. എനിക്കറിയാം എല്ലാരും എന്നെ കുറിച്ച് ഇങ്ങനെ കരുതുന്നുണ്ട്. ഇനി എന്നെ വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു സത്യം കൂടി ഞാൻ അടുത്തോട് പറയാം. സത്യം? അതും നീ പറയുന്നതോ?
ബോധ്യപ്പെടുത്താൻ പറയുന്നതല്ല. എന്നാലും ഞാൻ പറയാം, ഈശ്വരമഠത്തിൽ കയറിപ്പറ്റാൻ ഇനി ശ്രീകുട്ടിയെ കല്യാണം കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആ വീടിൻ്റെ വാതിലും ഏട്ടൻ്റെ മനസ്സും എനിക്ക് മുന്നിൽ തുറന്നു കഴിഞ്ഞു. അതിനുള്ള കാരണം കൂടി ഏട്ടത്തി അറിയണം. സിദ്ധുവിനെ ഞാൻ ഹോട്ടലിൽ ഏട്ടത്തിയുടെ മുന്നിൽ എത്തിച്ചത് ഏട്ടൻ പറഞ്ഞിട്ടായിരുന്നു. അതോടെ എന്നോടുള്ള ഏട്ടന്റെ പിണക്കൊക്കെ മാറി. അല്ലെങ്കിൽ എനിക്ക് നേരത്തെ അറിയായിരുന്നു ആ വ്യാജ റെയ്ഡിന് പിന്നിൽ നിന്റെ ഏട്ടൻ തന്നെയായിരുന്നു. ഇപ്പൊ ഗൂഢാലോചനയിലെ രണ്ടാമത്തെ അംഗത്തിന്റെ കുറ്റസമ്മതം കൂടിയായപ്പോ എല്ലാം വ്യക്തമായി. ഏട്ടൻ നിർബന്ധിച്ചപ്പോ ചെയ്തു പോയതാ. ഏട്ടത്തിനെനിക്ക് മാപ്പ് തരണം. ഏട്ടത്തിയെ കണ്ട് ക്ഷമ ചോദിക്കാൻ ഒരു അവസരം കാത്തിരിക്കുമായിരുന്നു. ദൈവമായിട്ട ഇപ്പൊ ഏട്ടത്തി എന്റെ മുന്നിൽ എത്തിച്ചത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഏട്ടനും അച്ഛമ്മയും ഒക്കെ പൊറത്താൽ ശ്രീകുട്ടി വിവാഹം കഴിച്ചിട്ട് ഞാൻ ഇനി ഈശ്വരമഠത്തിൽ താമസമാക്കും. ഇതെന്റെ വാക്കാ, അത് ഞാൻ പാലിക്കും. അച്ഛമ്മ ഒഴികെ നീയും നിന്റെ ഏട്ടനും അടക്കം ആ കുടുംബത്തിലെ ഒരാളെ ഒരു കാലത്തും വിശ്വസിക്കാനാവില്ല. ഞാൻ പെട്ടുപോയ നരകത്തിലേക്ക് ശ്രീകുട്ടിയെയും പിറക്കാനിരിക്കുന്ന ഒരു കുഞ്ഞിനെയും വലിച്ചിടാൻ ഒരു കാലത്തും ഞാൻ കൂട്ടു നിൽക്കില്ല. എന്നെ കൊണ്ടാവുന്നത് പോലെ ശ്രീകുട്ടിയെ നിന്നിൽ നിന്നകറ്റാൻ ഞാൻ ശ്രമിക്കും. അത് തീർച്ച. ഞാനെന്തിനാ നിന്റെ ഫോൺ വരുമ്പോ ഒളിച്ചോടുന്നത്? നീ എനിക്കിപ്പോഴും എന്റെ അനിയത്തി തന്നെയാ. അറിയാം. എന്നിട്ടും ഇന്ന് കണ്ടപ്പോ ഞാൻ മോശമായി സംസാരിച്ചു. കാവ്യ എന്നോട് പൊറുക്കണം. നീ പറഞ്ഞതിലൊന്നും എനിക്കൊരു വിഷമമില്ല ശ്രീകുട്ടി. ചതിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് നീ വീണ്ടും ശിവയുടെ കെണിയിൽ പെട്ടല്ലെന്ന് ഓർക്കുമ്പോ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. ഇനി എന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് നല്ലതായാലും ചീത്തയായാലും വേറെ വഴിയില്ല കാവ്യ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഓരോരുത്തർ അറിഞ്ഞു തുടങ്ങി. അനിയത്തിയുടെ ഹസ്ബൻഡ് എവിടെയാണെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോ എന്റെ ഏട്ടൻ പതറുന്നത് ഞാൻ കാണുന്നുണ്ട്. അനിയത്തിയുടെ ഹസ്ബൻഡ് എവിടെയാണെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോ എന്റെ ഏട്ടൻ പതറുന്നത് ഞാൻ കാണുന്നുണ്ട്. ചില സ്ത്രീകൾക്കറിയേണ്ടത് എന്റെ സീമന്ത രേഖയിലെ സിന്ദൂരം കാണാത്തത് എന്താന്ന്. അവരുടെയൊക്കെ മുമ്പിൽ നിങ്ങി പൊട്ടി എന്റെ അമ്മ നിൽക്കുന്നു. ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് നേരത്തെ അറിയാവുന്നതല്ലേ. അന്ന് കാണിച്ച ധൈര്യമൊക്കെ എവിടെ പോയി ശ്രീകുട്ടി? ധൈര്യവും തറ്റയിടമൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷേ അത് വേറെ വിധത്തിലാണെന്ന് മാത്രം. എന്താ പറഞ്ഞത്? എന്തും നേരിടാനുള്ള ചങ്കുറപ്പില്ലാതെ ഞാൻ ശിവയ്ക്ക് മുമ്പിൽ വീണ്ടും എത്തുമെന്ന് കാവ്യക്ക് തോന്നുന്നുണ്ടോ? അയാൾക്കൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ ശ്രീകുട്ടി, നിന്റെ അമ്മയേട്ടനൊന്നും അതിന് സമ്മതിക്കില്ല. അവര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈശ്വര മഠത്തിലെ മരുമകളാകാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കാവ്യ കൂടി സഹായിക്കണം. അവിടുത്തെ അച്ഛമ്മയോട് ഞാൻ ഇറങ്ങി വരാൻ തയ്യാറാന്ന് പറയണം. നിന്റെ വീട്ടുകാരെ വീണ്ടും മാനം കെടുത്താനാണോ ഭാവം? ഇതിലപ്പുറം മാനക്കേടൊന്നും ഇനി വരാനില്ല. എന്നെ കുറിച്ചോർത്ത് കുറെ കൂടി വിഷമിക്കുമായിരിക്കും. എന്നാലും എന്റെ കുടുംബത്തിന് ഞാൻ ചാർത്തി കൊടുത്ത കളങ്കം മാഞ്ഞു പോവില്ലേ? നീ വിചാരിക്കുന്നത് പോലെ അല്ല ഇവിടുത്തെ ആളുകള്. ഇതൊരു കാടാണ് ശ്രീകുട്ടി, മനുഷ്യരെക്കാൾ കൂടുതൽ മൃഗങ്ങളുള്ള കാട്. സാരമില്ല, എന്തായാലും കാവ്യ ഇവിടെ ഉണ്ടല്ലോ. എനിക്കിനി ഇവിടെ എത്ര നാളെന്ന് പറയാൻ പറ്റില്ല ശ്രീകുട്ടി. അതെന്താ, കാവ്യ എവിടേക്കാ പോണത്? അല്ല, അത് പിന്നെ എന്താ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാർ കുഴപ്പക്കാരാ. എന്നുവെച്ച് അവിടുന്ന് പോയേണ്ട കാര്യമുണ്ടോ? എങ്ങനെയും പിടിച്ചു നിൽക്കല്ലേ വേണ്ടത്? അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന കാര്യമല്ല പറഞ്ഞത്. ജീവൻ ഞാനും കൂടി വേറൊരു വീട്ടിലേക്ക് മാറിയാലോ എന്നാ ആലോചിക്കുന്നത്. ഓ, അത്രേ ഉള്ളോ? മാറി താമസിച്ചാലും കാവ്യ ആ കുടുംബത്തിലെ അംഗമാണല്ലോ. എനിക്കൊരു ധൈര്യത്തിന് അത് മതി. മാറി താമസിച്ചാലും കാവ്യ ആ കുടുംബത്തിലെ അംഗമാണല്ലോ.
എനിക്കൊരു ധൈര്യത്തിന് അത് മതി. എന്റെ കല്യാണത്തിന് കാവ്യ മുൻകൈ എടുക്കില്ലേ? നീ ഇങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ പറയാ? പ്ലീസ് കാവ്യ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കുള്ള കച്ചിത്തുരുമ്പോ ഞാൻ ആവശ്യപ്പെടുന്നത്. ശരി, ഇവിടെ ഇപ്പൊ എല്ലാവരും ശിവാനിയുടെ കല്യാണം നടത്താനുള്ള തിരക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛമ്മയോട് സംസാരിക്കാം. കാവ്യ വിശ്വസിച്ച് ഞാൻ ഫോൺ കട്ട് ചെയ്യാം. എന്നെ കൈവിടരുത്. ഗതി കെട്ടിട്ട് സിദ്ധു സറണ്ടർ ആയതെന്ന് എനിക്കറിയാം. ഇത്തിരി വളഞ്ഞ വഴിയാണെങ്കിലും അതിന് കാരണമായത് ശിവേട്ടന്റെ ബുദ്ധിയാണ്. എന്റെ ഏട്ടാ, ആ വ്യാജ റെയ്ഡിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അതുകൂടിയായപ്പോ സിദ്ധു ശരിക്കും സഹി കിട്ടു. ഇനിയും കാവ്യം നരകിപ്പിക്കാൻ വയ്യാന്ന് ഓർത്തിട്ടാണെങ്കിലും എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലേ? അപ്പൊ ജയിച്ചത് ഞാനല്ലേ? എന്റെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ ശിവേട്ടൻ പ്ലാൻ ചെയ്ത് നടത്തിയ ഡ്രാമയായിരുന്നു അത്. എന്ന് ആര് പറഞ്ഞു? ശിവേട്ടൻ തന്റെ അമ്മയോട് പറഞ്ഞതായിട്ടാ. സത്യമാണോ? അതെ, വെള്ളയിൽ നിന്ന് നീ അവനെ അടിച്ചു പുറത്താക്കിയില്ലേ? അന്ന് രാത്രി തന്നെ അവൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു നിക്കക്കള്ളി ഇല്ലാതെ കാവ്യം സിദ്ധവും കീഴടങ്ങുമെന്ന്. അവൻ കണക്കൂട്ടിയതുപോലെ തന്നെ എല്ലാം നടന്നു. ദയവ് ചെയ്ത് എന്റെ ചേച്ചി ഉപദ്രവിക്കരുതെന്ന് ചേട്ടനോടൊന്ന് പറയണം. എന്നെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും.